സോ നിങ്ങൾക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി ഒരു യൂട്യൂബ് ചാനലുണ്ട്, പക്ഷേ നിങ്ങൾക്ക് എന്ത് പോസ്റ്റ് ചെയ്യണം, എങ്ങനെ തുടങ്ങണം, എന്തൊക്കെ ചെയ്താലാണ് വ്യൂസ് ആൻഡ് സബ്സ്ക്രൈബേഴ്സ് കിട്ടുക എന്നൊരു ഐഡിയ ഇല്ലെങ്കിൽ, നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു 5-സ്റ്റെപ്പ് യൂട്യൂബ് ലോഞ്ച് ഫ്രെയിംവർക്കാണിത്. സോ ഈ 5 സ്റ്റെപ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാം, അതിലെ 10K സബ്സ്ക്രൈബേഴ്സിൽ എളുപ്പത്തിൽ എത്താൻ പറ്റും, ഫാസ്റ്റ് ആയിട്ട് എത്താൻ പറ്റും. സോ നമുക്ക് ഇതിലേക്ക് കടക്കാം. ഒന്നാമത്തെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് കുറച്ച് കോൺട്രവേഴ്സിയലാണ്, ഫിയർ. എഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയാലോ, ദ നമ്പർ വൺ തിങ് ദാറ്റ് ഇസ് സ്റ്റോപ്പിംഗ് യു ഫ്രം മേക്കിംഗ് വീഡിയോസ് ഇസ് ഫിയർ. പേടിയാണ് നിങ്ങളെ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിൽ നിന്നും സ്റ്റോപ്പ് ചെയ്യുന്നത്. ഫിയർ ഓഫ് ജഡ്ജ്മെൻറ്റ്, ആൾക്കാരെന്ത് വിചാരിക്കും ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്താൽ. ഫിയർ ഓഫ് ഫെയിലിയർ, ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു ചാനൽ ബിൽഡ് ചെയ്യാൻ നോക്കിയാൽ അത് സക്സസ് ആയില്ലെങ്കിലോ. അങ്ങനെ ഒരുപാട് പേടികളാണ്. ഈ പേടികളൊക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ കൂടുതൽ ആലോചിച്ചിട്ട് ഓവർ തിങ്കിങ് മോഡിലേക്ക് പോകും. ആൻഡ് ദാറ്റ് വിൽ ലീഡ് ടു പാരാലിസിസ് ബൈ അനാലിസിസ്. അതായത് ആക്ഷൻ എടുക്കാനുള്ള ഒരു ടെൻഡൻസി, ഒരു മോട്ടിവേഷൻ നമുക്ക് ഉണ്ടാവില്ല. നമ്മളിങ്ങനെ എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ ഓവർവെൽംഡ് ആയിട്ട് കുറേ തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, ബേസിക്കലി ഡ്യൂ ടു ഫിയർ. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശ്രദ്ധിച്ച് കേട്ടോ. യു ജസ്റ്റ് ടേക്ക് യുവർ ക്യാമറ ആൻഡ് സ്റ്റാർട്ട് റെക്കോർഡിംഗ്. യെസ്, സ്റ്റാർട്ട് റെക്കോർഡിംഗ്. മറ്റൊന്നിനെ പറ്റിയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട, യു ജസ്റ്റ് സ്റ്റാർട്ട് റെക്കോർഡിംഗ്. നിങ്ങൾക്ക് ഈ ലോകത്തുള്ള എന്തിനെ പറ്റിയിട്ട് വേണമെങ്കിൽ സംസാരിക്കാം, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ ഹോബീസ്, നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും നടന്നതിനെ പറ്റി സംസാരിക്കാം, അല്ലെങ്കിൽ മേ ബി നിങ്ങളുടെ ഫേവറേറ്റ് പ്രൊഡക്റ്റ് വല്ലതും ഉണ്ടോ അതിനെ നിങ്ങൾക്ക് റിവ്യൂ ചെയ്യാം. ഡോണ്ട് കെയർ അബൌട്ട് ദ നീഷ് അറ്റ് ദിസ് പോയിന്റ്, ജസ്റ്റ് സ്റ്റാർട്ട് മേക്കിംഗ് വീഡിയോസ്. അങ്ങനെ ഒരു 20 വീഡിയോസ് എങ്കിലും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം, വിത്തൗട്ട് എനി എക്സ്പെക്ടേഷൻസ്. എന്തെങ്കിലും വ്യൂസോ സബ്സ്ക്രൈബേഴ്സോ കിട്ടുമെന്നുള്ളൊരു എക്സ്പെക്ടേഷനും കൂടാതെ നിങ്ങൾ ഈ 20 വീഡിയോസ് ക്രിയേറ്റ് ചെയ്യണം. ഈ ഫസ്റ്റ് സ്റ്റെപ്പിൻ്റെ പ്രൈമറി എയിം എന്താണെന്ന് വെച്ചാൽ ഈസ് ടു ഗെറ്റ് യു സ്റ്റാർട്ടഡ്. നിങ്ങളുടെ ഓവർ തിങ്കിങ് എന്നുള്ള മോഡിൽ നിന്ന് മാറ്റിയിട്ട് നിങ്ങളൊരു ക്രിയേറ്റർ മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടുവരാനാണ് ഈ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇങ്ങനെ നിങ്ങൾ കൂടുതൽ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എന്ത് ടോപ്പിക്കിൽ വീഡിയോസ് ചെയ്യാനാണ് ഇഷ്ടം എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പതിയെ പതിയെ മനസ്സിലായി തുടങ്ങും. അങ്ങനെ നിങ്ങൾ ഈ 20 വീഡിയോസ് ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേടിയൊക്കെ മാറും, നിങ്ങളുടെ ഓവർ തിങ്കിങ്ങും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇഫ് യു ഡിസൈഡ് ടു ഗോ ഓൾ ഇൻ ഓൺ യൂട്യൂബ്, നിങ്ങൾക്ക് ഈ 2nd സ്റ്റെപ്പിലേക്ക് പോകാം, ദാറ്റ് ഈസ് റിസർച്ച്. യൂട്യൂബിനെ പറ്റിയിട്ട് യാതൊരു ഐഡിയ ഇല്ലാതെ ഡയറക്റ്റായിട്ട് വെറുതെ കയറി വന്ന് കുറച്ച് റാൻഡം വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് യൂട്യൂബിൽ സക്സസ്ഫുൾ ആവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ റിസർച്ച് ചെയ്യേണ്ടത്, യൂട്യൂബിൽ എന്തൊക്കെയാണ് വർക്കൗട്ട് ആവുന്നത് എന്ന് ആദ്യം ഒന്ന് പഠിച്ചു വെക്കണം നിങ്ങൾ. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോസ് പോയിട്ട് കൺസ്യൂം ചെയ്യുക, എന്നിട്ട് അതിനെ റിസർച്ച് ചെയ്യുക, എന്തുകൊണ്ടാണ് ആ വീഡിയോസ് വർക്കൗട്ട് ആവുന്നത്. മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടുന്ന വീഡിയോസിനെ പോയിട്ട് റിസർച്ച് ചെയ്യുക, വൈ ദാറ്റ് പെർട്ടിക്കുലർ വീഡിയോ ഇസ് ഗോയിങ് വൈറൽ. എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ മെല്ലെ മെല്ലെ നിങ്ങളുടെ ചാനലിലും കൊണ്ടുവരാൻ നോക്കുക. ചുരുക്കി പറഞ്ഞാൽ ചെറുതായിട്ട് കോപ്പി അടിക്കുക. വെൻ യു ടേക്ക് സ്റ്റഫ് ഫ്രം വൺ ക്രിയേറ്റർ ഇറ്റ്സ് പ്ലേജറിസം, but when you take from many creators it's called research. appo ningal ningalku ishtapetta creatorsine poittu ningal research cheyanam, avara analyze cheyanam, endana avarude thumbnails, engenaana avarude title koduthirikkunnu, എത്ര ലെങ്ത് ഉള്ള വീഡിയോസ് ഒക്കെയാണ് അവർ യൂഷ്വലി ചെയ്യാറുള്ളത്, അവരുടെ സ്ക്രിപ്റ്റ് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് അവരൊരു അറ്റൻഷൻ ക്യാപ്ചർ ചെയ്യുന്നത്, അവരുടെ ഇൻട്രോ എങ്ങനെയാണ്, അവരുടെ കണ്ടന്റ് എങ്ങനെയാണ്, അവരുടെ ഔട്രോ എങ്ങനെയാണ്. ഈ ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങൾ, ഈ അനാലിസിസ് ഞാൻ എൻ്റെ ചാനൽ തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് ചെയ്തിട്ടുള്ളതാണ്. 100s and 100s of hours ഇങ്ങനെ ഓരോ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും സ്റ്റഡി ചെയ്യാൻ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്കൊരു നല്ല രീതിയിൽ എൻ്റെ ചാനലിനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയത്. സോ ദ മോർ ടൈം യു സ്പെൻഡ് ഇൻ റിസർച്ച് ദ മോർ ടൈം യു വിൽ സേവ് ഇറ്റ് ദ ഫ്യൂച്ചർ. അപ്പോൾ ഈ റിസർച്ച് സ്റ്റേജിൽ നിങ്ങളുടെ ചാനലിൻ്റെ വൈ, എന്തിനാണ് നിങ്ങൾ ചാനൽ തുടങ്ങുന്നത്, ആൻഡ് ഹൂ, ആർക്കാണ് നിങ്ങൾ ഈ ചാനൽ തുടങ്ങുന്നത്, ഇതൊക്കെ ക്ലിയർ ആയി വെക്കേണ്ട ഒരു സ്റ്റേജാണ് റിസർച്ച് ഫേസ്. അപ്പോൾ നിങ്ങൾ ഈ റിസർച്ച് സ്റ്റെപ്പ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം വാട്ട് വർക്ക്സ് ഓൺ യൂട്യൂബ്. അപ്പോൾ ഇറ്റ്സ് ടൈം ടു ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് ക്രിയേറ്റ്. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്: നിങ്ങളുടെ വീഡിയോയുടെ ഐഡിയ, നിങ്ങളുടെ വീഡിയോയുടെ പാക്കേജിങ്, നിങ്ങളുടെ വീഡിയോയുടെ സ്റ്റോറി. ഇതിൽ 1st കാര്യമാണ് ഐഡിയ. നിങ്ങളെപ്പോഴും ഒരു ഐഡിയ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് കൂടുതൽ ആൾക്കാർക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഐഡിയ ആണെങ്കിൽ, അതിൻ്റെ ബേസിലാണ് നിങ്ങൾ ആ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ കൂടുതൽ ആൾക്കാർ ആ വീഡിയോ കാണാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ വൈറൽ ഐഡിയാസ് എങ്ങനെയാണ് ബിഗ് ബിഗ് യൂട്യൂബേഴ്സ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ അത് പോയി കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഐഡിയ ജനറേഷനെ പറ്റിയിട്ട് കൂടുതൽ ഐഡിയ കിട്ടും. ദ സെക്കൻഡ് തിങ് ഈസ് യുവർ പാക്കേജിങ്. വീഡിയോയുടെ പാക്കേജിങ്ങിൽ മെയിൻലി 2 കാര്യങ്ങളാണ് വരുന്നത്: ഒന്ന് നിങ്ങളുടെ ടൈറ്റിൽ, ദ സെക്കൻഡ് വൺ ഈസ് യുവർ തംബ്നെയിൽ. ആൻഡ് ദീസ് ടു, ഈ 2 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ പല വീഡിയോസിലായിട്ട് പറഞ്ഞതാണ്. കാരണം ഇത് രണ്ടും കണ്ടിട്ടാണ് നിങ്ങളുടെ വീഡിയോസ് ആൾക്കാർ ക്ലിക്ക് ചെയ്യണോ വേണ്ടേ എന്ന് തീരുമാനിക്കുന്നത്. ആൻഡ് ക്ലിക്ക് ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ വീഡിയോസിന് വ്യൂസ് കൂടില്ലല്ലോ. സോ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ റിസർച്ച് ചെയ്യുമ്പോൾ ഇതിന് രണ്ടിനും എങ്ങനെയാണ് മറ്റുള്ള ആൾക്കാർ ചെയ്തിരിക്കുന്നത്, അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ നോട്ട്സ് എടുക്കാൻ പറ്റും, അങ്ങനെ ഈ 2 സ്റ്റേജിലെ, അതായത് ടൈറ്റിലിനെയും തംബ്നെയിലിനെയും നിങ്ങൾ മാസ്റ്റർ ചെയ്യാൻ പഠിക്കണം.
അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ മൂന്നാമത്തെ സ്റ്റേജിലേക്ക് വരുന്നത്. അതായത് നമ്മുടെ വീഡിയോയുടെ സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന വീഡിയോയിലെ സ്റ്റോറി. സ്റ്റോറി ടെല്ലിംഗ് യൂട്യൂബിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫാക്ടറാണ്. സോ ബേസിക് ആയിട്ട് ഒരു സ്റ്റോറി ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എപ്പോഴും പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് ഒരു വ്യൂവറിനെ എങ്ങനെ കൊണ്ടുപോകാം എന്ന് നോക്കിയാൽ മതി. അതിനിപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീഡിയോയിൽ ഞാൻ എൻ്റെ വ്യൂവറിനെ സീറോ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വ്യൂവർ എന്ന പോയിന്റ് എയിൽ നിന്ന് പോയിന്റ് ബിയിലേക്ക് കൊണ്ടുപോകാനാണ് നോക്കുന്നത്. പോയിന്റ് ബിയിൽ അവർക്ക് മേ ബി 10K സബ്സ്ക്രൈബേഴ്സ്, 100K സബ്സ്ക്രൈബേഴ്സ് അങ്ങനെയുള്ള ഒരു അവരുടെ ഡിസൈഡ് ഔട്ട്പുട്ട് ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഈ പോയിന്റ് ബി. ഈ പോയിന്റ് എയിൽ നിന്ന് ഈ പോയിന്റ് ബിയിലേക്ക് പോകാൻ അവർക്ക് വേണ്ട കാര്യങ്ങളും അതിലുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ചലഞ്ചസൊക്കെയാണ് ഒരു നല്ല സ്റ്റോറി ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഏത് ടൈപ്പ് ഓഫ് വീഡിയോസ് ആണോ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ സ്റ്റോറി ടെല്ലിംഗ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടുവരണം. ഈ ഒരു സ്റ്റേജിലാണ് നിങ്ങൾ നിങ്ങളുടെ സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ യു ഹാവ് ടു മാസ്റ്റർ ദ ക്രാഫ്റ്റ് ഓഫ് മേക്കിംഗ് വീഡിയോസ്. ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വീഡിയോനെ എങ്ങനെ അടിപൊളിയാക്കാമെന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് പഠിക്കുക. അണ്ടർസ്റ്റാൻഡ് ഹൗ ടു മേക്ക് യുവർ വീഡിയോ ബെറ്റർ. നമ്മുടെ വീഡിയോ പ്രൊഡക്ഷൻ എങ്ങനെ അടിപൊളിയാക്കാം, അതിൻ്റെ ഷൂട്ടിംഗ്, അതിൻ്റെ ലൈറ്റിംഗ്, അതിൻ്റെ റെക്കോർഡിംഗ്, സ്ക്രിപ്റ്റിംഗ്, സ്റ്റോറി ടെല്ലിംഗ് എങ്ങനെ അടിപൊളിയാക്കാം, എഡിറ്റിംഗ് എങ്ങനെ അടിപൊളിയാക്കാം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ ഹ്യൂമൻ സൈക്കോളജിയും കുറച്ച് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ ഇങ്ങനത്തെയൊക്കെ ബേസിക് സ്കിൽ സെറ്റ് നിങ്ങൾ മെല്ലെ മെല്ലെ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങുക. ഇത് നിങ്ങൾ വീഡിയോ ചെയ്തുകൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഫേവറേറ്റ് ക്രിയേറ്റർ ഉണ്ട്, അലി അബ്ദാൽ. പുള്ളി പറയുന്ന ഒരു കാര്യമാണ്, യു ഹാവ് ടു ഗെറ്റ് 1% ബെറ്റർ വിത്ത് എവറി വീഡിയോ എന്ന്. അതായത് ഓരോ വീഡിയോയിൽ നിന്നും മെല്ലെ മെല്ലെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരാനാണ് നമ്മൾ നോക്കേണ്ടത്. അല്ലാണ്ട് സീറോയിൽ നിന്ന് നേരെ 10K ചാടാനല്ല, സീറോയിൽ നിന്ന് 1, 2, 3 അങ്ങനെ ഓരോ വീഡിയോസിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനാണ് നോക്കേണ്ടത്. ഓൾസോ ഈ സ്റ്റേജിൽ നമ്മൾ യൂട്യൂബ് പ്രൊവൈഡ് ചെയ്യുന്ന കുറേ കുറേ ഫീച്ചേഴ്സിനെ പറ്റിയിട്ട് പഠിക്കുക. അതിൽ ബേസിക്കലി മെയിൻ ഫീച്ചറായിട്ട് വരുന്നത് കമ്മ്യൂണിറ്റി പോസ്റ്റാണ്. അപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റിലൂടെ ആൾക്കാരുടെ എൻഗേജ്മെൻറ്റ് എങ്ങനെ കൂട്ടാമെന്ന് പഠിക്കണം. അതിനെ പറ്റിയിട്ട് നമ്മൾ വേറൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കമ്മ്യൂണിറ്റി പോസ്റ്റ് മാത്രമല്ല, യൂട്യൂബിനെ പറ്റിയിട്ട് ഒരു ഹോളിസ്റ്റിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുക. അതിൽ ബ്രാൻഡിങ് വരാം, അനലിറ്റിക്സ് വരാം, ഒരുപാട് കാര്യങ്ങൾ വരാം. ഈ ഒരു സ്റ്റേജിൽ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് റിപ്പിറ്റേഷൻ ലീഡ്സ് ടു മാസ്റ്ററി. സോ നിങ്ങൾ കൂടുതൽ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കിൽസ് പതിയെ ഡെവലപ്പായി ഡെവലപ്പായിട്ട് വരും. ആൻഡ് ദെൻ യു വിൽ ബി എ മാസ്റ്റർ അറ്റ് മേക്കിംഗ് വീഡിയോസ്. അപ്പോൾ ഈ സ്റ്റേജിൽ നിങ്ങൾ വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ആദ്യത്തെ 3 to 5 വീഡിയോസ് നിങ്ങൾ പോസ്റ്റ് ചെയ്യരുത്. അതിനൊരു റീസൺ ഉണ്ട്. കാരണം അത് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് 4th സ്റ്റെപ്പിലാണ്. അവിടെയാണ് നമ്മൾ നമ്മുടെ ചാനൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഒരു യൂട്യൂബ് ചാനൽ ലോഞ്ച് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുമ്പോൾ കൂടുതൽ പേരും ചെയ്യുന്ന മിസ്റ്റേക്കാണ് ദ വിൽ ലോഞ്ച് വിത്ത് 1 വീഡിയോ. ഒരു വീഡിയോ വെച്ചിട്ട് ഒരിക്കലും നിങ്ങളുടെ ചാനൽ ലോഞ്ച് ചെയ്യരുത്. കാരണം നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇസ് ടു ക്രിയേറ്റ് ബിഞ്ച് വാച്ചിങ് സെഷൻസ്. എന്താണ് ബിഞ്ച് വാച്ചിങ് സെഷൻസ്? ഈ ബിഞ്ച് വാച്ചിങ് എളുപ്പത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയൊരു കാര്യമുണ്ട്, ശ്രദ്ധിച്ച് കേട്ടോ. എന്ന് വെച്ചാൽ ഇപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൊക്കെ ഉണ്ട്, ചിലർ കൂട്ടുകാരെ എന്താ ചെയ്യാന്ന് വെച്ചാൽ പുതിയ പുതിയ സീരീസുകൾ ഇറങ്ങുമ്പോൾ, ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ഒരു പ്രീക്വൽ ഇറങ്ങി, ഹൗസ് ഓഫ് ദ ഡ്രാഗൺസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിറങ്ങിയപ്പോൾ എൻ്റെ കൂട്ടുകാർ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അവർ വെയിറ്റ് ചെയ്തു. എന്തിനാണ് വെയിറ്റ് ചെയ്തത്? ആ ഫുൾ സീസണിലെ ഫുൾ എപ്പിസോഡ് റിലീസാകാൻ വേണ്ടിയിട്ട്. അങ്ങനെ റിലീസായതിന് ശേഷം അവരൊറ്റ ദിവസം ഇരുന്നിട്ട് ആ വീഡിയോസ് മൊത്തം ഇരുന്ന് കണ്ടു. ഇതിൻ്റെ പേരാണ് ബിഞ്ച് വാച്ചിങ്. നിങ്ങൾക്ക് പലർക്കും അറിയാം. അപ്പം നിങ്ങളുടെ വീഡിയോസും ആൾക്കാർക്ക് നിങ്ങളുടെ ചാനലിൽ പോയിട്ട് ഇങ്ങനെ ബിഞ്ച് വാച്ച് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനലിൻ്റെ വാച്ച് ടൈം കൂടും, നിങ്ങളുടെ വീഡിയോയുടെ വാച്ച് ടൈം കൂടും, നിങ്ങളുടെ വീഡിയോസിനെ യൂട്യൂബ് കൂടുതൽ ആൾക്കാരിലേക്ക് പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങും. സോ നിങ്ങൾ ലോഞ്ച് ചെയ്യുമ്പോൾ എപ്പോഴും 3 to 5 വീഡിയോസ് വെച്ചിട്ട് ലോഞ്ച് ചെയ്യുക. ആൻഡ് ഈ 3 to 5 വീഡിയോസ് എപ്പോഴും കണക്റ്റഡ് വീഡിയോസ് ആയിരിക്കണം. അതായത് പരസ്പരം ബന്ധമുള്ള വീഡിയോസ് ആയിരിക്കണം ഈ വീഡിയോസ്. എന്നാലേ ഒരെണ്ണം കണ്ടു കഴിഞ്ഞിട്ട് ആൾക്കാർ അടുത്തേക്ക് പോകുള്ളൂ, അത് കണ്ടിട്ട് പിന്നെ അടുത്തേക്ക് പോകുള്ളൂ. ഇതിൽ ഒരെണ്ണം ടെക് വീഡിയോ, ഒരെണ്ണം ട്രാവൽ വ്ളോഗ്, ഒരെണ്ണം വേറെന്തെങ്കിലും വ്ളോഗ് അങ്ങനെയായിട്ട് ചെയ്യാൻ പാടില്ല. ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ്. നിങ്ങളുടെ ചാനലിൻ്റെ ലോഞ്ചിങ് കഴിഞ്ഞാലാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടിലേക്ക് പോകുന്നത്. ആൻഡ് ദാറ്റ് ഈസ് റിപ്പീറ്റ് ആൻഡ് റിവ്യൂ. ഈ സ്റ്റെപ്പിലാണ് നമ്മുടെ ഈ സ്ട്രാറ്റജിയിൽ നിങ്ങൾ ഡീപ്പായിട്ട് ഇറങ്ങാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, യു റിപ്പീറ്റ് സ്റ്റെപ്സ് 2, 3, 4, 5. ഈ 4 സ്റ്റെപ്പുകൾ ഒരു 20-30 വട്ടമെങ്കിലും നിങ്ങൾ ഓരോ വീഡിയോസിലായിട്ട് റിപ്പീറ്റ് ചെയ്യുക. ഇങ്ങനെ ഇതൊരു 10, 20, 30 വട്ടം റിപ്പീറ്റ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് മോർ വ്യൂസ് ആൻഡ് യു വിൽ ഗെറ്റ് മോർ ഡാറ്റ. ഈ ഡാറ്റ വെച്ചിട്ട് നമുക്ക് വലിയ കളി കളിക്കാൻ പറ്റും. കാരണം അനലിറ്റിക്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് നമ്മുടെ ചാനലിൽ വർക്ക് ആവുന്നത്, എന്താണ് വർക്ക് ആവാത്തത് എന്നൊരു ഐഡിയ കിട്ടും. എന്നിട്ട് വി ഡബിൾ ഡൗൺ ഓൺ വാട്ട് വർക്ക്സ്. എന്താണോ വർക്ക് ചെയ്യുന്നത് അത് കൂടുതൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യും. സോ ഈ സ്റ്റെപ്പ് നമ്മൾ എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ആദ്യം നമ്മളൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് റിസർച്ച് ചെയ്യണം. എന്നിട്ട് ആ റിസർച്ചിൽ നമുക്കൊരു ഐഡിയ കിട്ടും. എന്നിട്ട് ആ ഐഡിയയിൽ വെച്ചിട്ട് നമ്മൾ വീഡിയോ ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് ദെൻ വിൽ അപ്ലോഡ് ആൻഡ് പബ്ലിഷ് ദാറ്റ് വീഡിയോ. ആൻഡ് ദെൻ ഈ സ്റ്റെപ്പിലേക്ക് വരും, നമുക്ക് വ്യൂസും ഡാറ്റയും കളക്ട് ചെയ്യുക. ആൻഡ് ദെൻ വി ഗോ ബാക്ക് അഗെയിൻ, വേറൊരു വീഡിയോ ഐഡിയ ആയിട്ട് വരിക, ക്രിയേറ്റ് ചെയ്യുക, ലോഞ്ച് ചെയ്യുക, റിപ്പീറ്റ്. സോ ഈ സ്റ്റെപ്സൊക്കെ, ഈ ഫ്രെയിം വർക്ക് ഞാൻ ഒരു ബിഗിനേഴ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം ഈസി ആയിട്ടാണ് ഇത് നമ്മൾ പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ട്രസ്റ്റ് മീ, യൂട്യൂബിന് ഇത് മാത്രമല്ല ബട്ട് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഇത് ധാരാളമാണ്. സോ ഇഫ് യു ആർ ലുക്കിംഗ് ടു ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് യുവർ യൂട്യൂബ് ജേണി,
ഈ ഫ്രെയിം വർക്ക് ഡെഫിനറ്റായിട്ട് ഫോളോ ചെയ്യുക. ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഐ ക്യാൻ ഗ്യാരണ്ടി യു വിൽ ഗെറ്റ് റിസൾട്ട്സ്. ഇനി നിങ്ങൾക്ക് ഈ യൂട്യൂബ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പ്ലേലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇത് ഞാൻ ഉദ്ദേശിച്ചത് പേടിയാണ് കേട്ടോ, ഈ ഫിയറി അത് ഫിയർ ആയിട്ട് വന്നോ എന്ന് എനിക്കറിയാൻ പാടില്ല. ബാക്കിയുള്ളതൊക്കെ കിടുക്കാച്ചയായിട്ട് വന്നിട്ടുണ്ട് അല്ലേ.